ഇടുക്കി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനരഹിതം. വാഗമണിലേക്കുള്ള പ്രധാന പാതകളിൽ അഞ്ചിടങ്ങളിലാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരുന്നത്. സഞ്ചാരികൾ ഉപേക്ഷിക്കാൻ സാധ്യതയുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനും ഹരിത ചട്ടം സംബന്ധിച്ച് നിർദ്ദേശം നൽകാനുമാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചത്. ഓരോ ചെക്ക് പോസ്റ്റിലും ഹരിത കർമ്മസേനാംഗങ്ങളെയും നിയോഗിച്ചിരുന്നു. നാലഞ്ചു വർഷം നല്ല രീതിയിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിച്ചതിനാൽ വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രം മാലിന്യവിമുക്തമാക്കി സംരക്ഷിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഏതാനും മാസങ്ങളായി ചെക്ക് പോസ്റ്റ് അനാഥമാണ്. മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാനും ആരുമില്ലാതായി. ഇതോടെ വാഗമണിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം മാലിന്യം കൊണ്ടു നിറഞ്ഞു. വിനോദസഞ്ചാര മേഖലയായ വാഗമണിൽ 5 ഹരിത ചെക്ക് പോസ്റ്റുകളാണുള്ളത്. ഈ 5 എണ്ണത്തിൻ്റെയും പ്രവർത്തനം ഇപ്പം നിലച്ചിരിക്കുകയാണ്. ഏലപ്പാറ പഞ്ചായത്തിലെ ഹരിതസേനയുടെ പ്രവർത്തനം കൊണ്ട് 5 ചെക്ക് പോസ്റ്റിനെ ഹരിതസേനയെ നിർത്തിവെച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിനോദസഞ്ചാര മേഖല വാഗമണിൽ ഒരുപാട് മാലിന്യങ്ങളാണ് കുമ്മുകൂടി കിടക്കുന്നത്. നിലവിലെ വീണ്ടും ഇത് പുനഃസ്ഥാപിക്കുമെന്നാണ് പഞ്ചായത്ത് അറിയിച്ചിരിക്കുന്നതെങ്കിലും വിനോദസഞ്ചാര മേഖലയിൽ ഒരുപാട് മാലിന്യങ്ങൾ കുമ്മുകൂടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ജൈവ വൈവിധ്യം കൊണ്ട് പ്രശസ്തമായ വാഗമണ്ണിൽ ഓരോ ദിവസവും വിദേശികൾ ഉൾപ്പെടെ 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. ഇവിടെ മാലിന്യമുക്തമാക്കി സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് കാരണമാകും. ഹരിത ചെക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഉയർന്നതാണ് പ്രവർത്തനം നിർത്തിവെക്കാൻ കാരണമെന്നും ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം ഉടനെ തുടങ്ങുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.